ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഫിലിപ്പിയാലയനം ഒന്നാമധ്യായത്തിന്റെ ധനനായ അപ്പോസ്റ്റൽഹ ഇപ്രകാരം പറയുന്നു എനിക്ക് ക്രിസ്തുവും അപ്പോസ്റ്റലായ പൗലൂസിന്റെ ജീവിതത്തിന്റെ ആപ്തവാക്യം എന്നാണ് വേദപടിതാക്കളായ ആളുകൾ ഈ വാക്യത്തെ നിർവഹിച്ചിട്ടുള്ളത് എനിക്ക് ജീവിക്കുന്നതും ക്രിസ്തു മരിക്കുന്നത് ലോകചരിത്രത്തിൽ ജീവത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ വീക്ഷണ ഗോണങ്ങളിൽ അഭിപ്രായങ്ങൾ ഒരുവിട്ടുള്ളത് ധാരാളം മഹാന്മാരായ ആളുകളുണ്ട് ആംഗലേയ സാഹിത്യമുള്ള കാലമത്രയും അവിസ്മരണീയനായിരുന്ന വില്യം ഷേക്സ്പിയർ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ലൈഫ് ഈസ് എ ടെയിൽ ടോൾ ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫയിങ് നഥിങ് അന്തസാര ശൂന്യവും ശബ്ദായ മാനയവുമായി മൂടൻ പറഞ്ഞ കഥയാണ് ജീവിതമെന്നാണ് ആ മസ്തിഷ്കമതനായ മനുഷ്യൻ ജീവിതത്തെ വിലയിരുത്തിയത് അതുപോലെ റാഫ് ബാട്ടൺ എന്ന് പറയുന്ന അറിയപ്പെട്ട ഒരു അമേരിക്കൻ കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം ചിന്തോദ്വീപങ്ങളായ നിരവധി കാർട്ടൂണുകൾ അമേരിക്കൻ വർധമാന പത്രങ്ങളിൽ വരച്ച് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിന് ആളുകളുടെ മനസ്സിനെ ചിന്തയുടെ ചിന്തയുടെധാരയിലേക്ക് നയിച്ചിട്ടുള്ള മഹാനായ മനുഷ്യനാണ് ആ മനുഷ്യൻ ഒടുവിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ അതേ ഇപ്രകാരം ഇടിവച്ചു ലോകത്തിലെ എല്ലാ വികസിത രാജ്യങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ഒരുപാട് പണം ഞാൻ ഉണ്ടാക്കി ഏറ്റവും മുന്തിയ ഹോട്ടലിൽ ഞാൻ അനേക ദിനരാത്രിങ്ങളിൽ പാർത്തിട്ടുണ്ട് എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ത്രീകളുമായി ഞാൻ ഏറെ സമയം എന്റെ ശരീരം എങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ മാത്രമുള്ള എന്റെ ജീവിതത്തെ തള്ളി നീക്കുവാൻ ഞാൻ ഒരുപാട് ബന്ധപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് നിരാശജന്യമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം തോറയോ എന്നുപേരുള്ള ഒരു അമേരിക്കൻ ചിന്തകനുണ്ടായിരുന്നു അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെയാണ് ലൈഫ് ഈസ് ലൈക്ക് അൻ ഓണിയൻ ആസ് വി ഓഫ് ഈസ് ലീവ് ദാറ്റ് ലീഫ് ദാറ്റ് ബി വുഡ് ക്രൈ ജീവിതം എന്ന് പറയുന്നത് ഒരു ഉള്ളിയെ പോലെയാണ് അതിന്റെ ഓരോ ഇതളുകൾ നാം അടുത്തുമ്പോഴും അത് നമ്മെ നിരന്തരമായി കരയിപ്പിച്ചുകൊണ്ടിരിക്കും ഇതെല്ലാം ജീവിതത്തിന്റെ നെഗറ്റീവിനെ കുറിച്ച് ആളുകൾ ഭീക്ഷിച്ച വീക്ഷണങ്ങളാണ് എന്നാൽ ജീവിതത്തിന്റെ സർവസ്വവും കർത്താവായി യേശു ക്രിസ്തുവിൽ കണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനായ ജീവിതം സമർപ്പിച്ച ആ തർസോസിലെ തലമൂത്ത കാർന്നവരായിരുന്ന പേഴ്സണായി പൗലൂസ് പറയുകയാണ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു നമ്മുടെ ജീവിതത്തിന്റെ ഭീഷണങ്ങളാണ് ജീവിതത്തെ എപ്രകാരം നിർവചിക്കണമെന്ന് ഞാൻ നിങ്ങളും മനസ്സിലാക്കുന്നത് പല ആളുകളും ജീവിതത്തെ അത് നിഷേധാത്മകമായി ഭീഷണി കണ്ടിട്ട് നിരാശജന്യമായ ജീവിതത്തെ എഴുത്തുള്ളുമ്പോൾ ഇതാ പ്രത്യാശയുടെ വീക്ഷണത്തിൽ ജീവിതത്തെ കണ്ടിട്ട് എന്റെ ജീവിതത്തിന്റെ ആകെ തുക ആത്യന്തികമായ ലക്ഷ്യം അത് നസ്രയരായ യേശുവും അവന്റെ ക്രൂശുമാണെന്ന് ഏറ്റുപറയുകയാണ് ദാനായ പൗലു സ്ലേഹ ഇവിടെ ഞാൻ ആ വാക്യത്തെ ഇപ്രകാരം ഒന്ന് നിർവചിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ആ വാക്യത അതായത് ലോകത്തിന്റെ വീക്ഷണത്തിൽ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തെ ശരിയായി വീക്ഷിച്ചാൽ പലപ്പോഴും നിരാശജന്യമായ വാക്കുകൾ ഉരുവിടാൻ സാധ്യതയുണ്ട് എന്നാൽ ദൈവിക വീക്ഷണത്തിൽ സ്വർഗത്തിന്റെ വീക്ഷണത്തിൽ നിത്യയുടെ വീക്ഷണത്തിൽ ഒരു ക്രിസ്തുഭക്തൻ അല്ലെങ്കിൽ ഒരു ദൈവഭക്തൻ തന്റെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള വാക്കലാണ് ഈ വാക്യങ്ങളിൽ സ്ഫരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൗലോസ്ന്റെ ജീവിതത്തെ ലോകം ഒരു ഭാഗത്തോട് നോക്കി ലോകം നോക്കിയിട്ട് പൗലോസിന്റെ ജീവിതത്തെ നോക്കിട്ട് പറഞ്ഞു ആ മൂന്ന് പ്രത്യേക അഭിപ്രായങ്ങളാണ് ആ പൗലൂസിന്റെ ജീവിതത്തെ സംബന്ധിച്ച് ലോകം പറഞ്ഞത് ഒന്ന് ദ ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് ഡിഫീറ്റ് അത് പരാജയത്തിന്റെ ജീവിതമാണ് രണ്ട് ദ ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് സഫറിങ് അത് കഷ്ടതയുടെ ജീവിതമാണ് മൂന്ന് ദാൽ ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് ഫ്രസ്ട്രേഷൻ അത് മോഹഭംഗത്തിന്റെ അല്ലെങ്കിൽ നിരാശയുടെ ജീവിതമാണ് ശരിയാണ് ഗമാലിയയിൽ എന്ന് പറയുന്നത് പ്രശസ്തനായിരിക്കുന്ന യഹൂദ റബിയുടെ കാൽകീഴ ഇരുന്ന് ദൈവത്തിന് ന്യായപ്രമാണം സൂക്ഷ്മമായി അഭ്യസിച്ച ആ കാലഘട്ടം കണ്ടത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനായ ഒരു യഹൂദന്റെ ഏകമകനായി ജനിച്ച് വളർത്തപ്പെട്ട യഹൂദ്യ സംസ്കാരത്തിൽ ഏറ്റവും ഉന്നതമായ പ്രാവീണ്യം നേടിയ ഈ മഹാനായ മനുഷ്യൻ സ്രയനായ യേശുവിനായി ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ യഹൂദമതത്തിൽ തനിക്ക് എന്തെല്ലാം ആയിത്തീരാൻ കഴിയുമായിരുന്നു അതെല്ലാം അവൻ നഷ്ടമായി ജീവിതത്തിന്റെ എല്ലാ സ്വാധീനതയും പോയി നഷ്ടമായി സാമ്പത്തിക നന്മകൾ നഷ്ടമായി ജീവിതസുഖ സൌകര്യങ്ങൾ നഷ്ടമായി സ്നേഹിതൻ നഷ്ടമായി സഹോദരന്മാർ നഷ്ടമായി എല്ലാം നഷ്ടമായി എന്നാൽ കർത്താവായ യേശുവിനെ നേരിടേണ്ടതിന് എല്ലാം നഷ്ടമാകുവാൻ അനുവദിച്ച അപ്പോസ്റ്റൽ ആയ പോലീസ് പറഞ്ഞു അതിൽ സകലതും എനിക്ക് ലാഭമാണ് ലോകം അവനെ കണ്ടു പറഞ്ഞു ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഡിഫീറ്റ് ഇതൊരു പരാജയത്തിന്റെ ജീവിതമാണ് ജീവിതമാറിയാമോ ജീവിതത്തിന്റെ ലോകത്തിന്റെ ഭീഷണകോണത്തിൽ പൗലൂസിന്റെ ജീവിതത്തെ വീക്ഷിച്ചത് പറഞ്ഞു ഒന്നും നേടാൻ കഴിയാതെ എല്ലാം നഷ്ടപ്പെട്ട പരാജയത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ വാക്കുകളിലും അത് വളരെയധികം പ്രശസ്തമായി പ്രസിദ്ധമായി വരുന്നുണ്ട് അദ്ദേഹം പറയുന്നു തന്റെ ജീവിതാന്ത്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ ഈ എന്റെ കൂടെ ആരുമല്ല ലൂക്കോസ് ഒഴികെ ആരുമല്ല എല്ലാവരും ദേമാസി ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് ദശോഗ്രേക്ക് പോയി എല്ലാവരും എന്നെ പോയി ലൂക്കോസ് മാത്രം എന്നോട് കൂടെ ഉണ്ട് ഉടുവിൽത്തെ നിമിഷം വരുമ്പോൾ ലൂക്കോസും കൂടെയില്ല അതുകൊണ്ട് ദീമോദ്യോസ് തന്റെ നിര്യാണത്തിന് മുമ്പേ വന്നെത്താൻ അദ്ദേഹം ദീമോദ്യോഗ ആവശ്യപ്പെടുന്നു ലോകം നോക്കിയിട്ട് പറഞ്ഞു പരാജയത്തിന്റെ ജീവിതം കേവലം ചർമ്മലഹിതവും പുതപ്പും പോലും കൈയില്ലാത്ത നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു ജീവിതം പക്ഷേ ദൈവ വീക്ഷണത്തിൽ പൗലൂസ് പറഞ്ഞു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭവുമാകുന്നു ലോകം പൗലോസ്ന്റെ ജീവിതത്തിനോട്ട് പറഞ്ഞു കഷ്ടസമ്പൂർണ്ണമായ ജീവിതം കുനന്ദിനെ കെഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാമത്തെ ആറ് മുതൽ വാക്കിൽ വായിക്കുമ്പോൾ അവിടെ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന കഷ്ടതയുടെ നീ വലിയൊരു പട്ടിക പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പല പട്ടം പട്ടണിയും പൈതാകം നഗ്നത ആപത്ത് കരയിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ളസുഹിലാപത്ത് എന്നിങ്ങനെ നീണ്ട തന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതയുടെ ഒരു പട്ടിക അപ്പോസ്റ്റിൽ അവിടെ അണിനിരത്തുണ്ട് മുപ്പത്തിരണ്ട് വർഷക്കാലം യേശു ക്രിസ്തുമാരുടെ സന്തയായിയായി പ്രയാണം ചെയ്ത ഈ ദൈവഹൃത്തിന്റെ ജീവിതം മുഴുവൻ ലോകത്തിന്റെ ദൃഷ്ടിയിൽ കഷ്ടസമ്പൂർണമായിരുന്നു എങ്കിലും കർഷക സഹിഷ്ണുതയും സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ച് ഉറച്ച ആ ദൈവഹൃത്യൻ എന്നേതറിയാവോ തന്റെ കഷ്ടങ്ങളിൽ അത്യന്തം പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു ക്രിസ്തു യേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു തന്റെ വിശ്വാസത്തിൽ നിജപുത്രനായി തിമോദ്യോഗം അദ്ദേഹം പറഞ്ഞു ഇതാ ക്രിസ്വേശ്വരന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക അതുമാത്രമല്ല ക്രിസ്വേശ്വര് ഭക്തിയോട് ജയിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കഷ്ടമുണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ലോകം അവനെ കണ്ടു പറഞ്ഞു ഇത് പരാജയത്തിന്റെ ജീവിതം രണ്ട് ഇത് കഷ്ടസമ്പൂർണയുടെ ജീവിതം ലോകം മറുഭാഗം നോക്കിയിട്ട് പറഞ്ഞു ഇത് മോഹഭംഗത്തിന്റെ അല്ലെങ്കിൽ നിരാശയുടെ ജീവിതം ജീവിതത്തിൽ പലതും ആഗ്രഹിച്ചു പക്ഷേ ഒന്നും സാധിച്ചില്ല റോമയിൽ ചെന്ന അവിടെയുള്ള വിശുദ്ധന്മാർ മധ്യത്തിൽ മറ്റുള്ള സർവ്വസഭകളൊന്നുപോലെ അവിടെയും വിശുദ്ധന്മാരുടെ അവർക്ക് എന്തെങ്കിലും ആത്മീയ ഫലം ഉണ്ടാകത്തക്കുന്ന നിലയിൽ അനുഗ്രഹീതമായിട്ട് ശുശ്രൂഷ ചെയ്യണമെന്നുള്ളത് ബൌലോസിന്റെ ചിരകാല വാഞ്ചിയായിരുന്നു അതും സാധിച്ചില്ല ഒടുവിൽ സാധിച്ചു പക്ഷേ ചങ്ങലകളാൽ ബന്ധിതിനായിട്ടാണ് അദ്ദേഹം റൂമിലേക്ക് പോയത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇങ്ങേക്കൂളിൽ നിന്ന് പൗലോസിന്റെ ജീവിതത്തിലേക്ക് തുറച്ചു നോക്കിയിട്ട് പറഞ്ഞു അല്ലയോ പൗലോസേ നിന്റെ ജീവിതം ലോകത്തിന്റെ മുമ്പാകെ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ കാണുന്നു പരാജയപ്പെട്ട ജീവിതം രണ്ട് കഷ്ടതയുടെ ജീവിതം മൂന്ന് മോഹഭംഗത്തിന്റെ അല്ലെങ്കിൽ നിരാശയുടെ ജീവിതം ആഗ്രഹിച്ചത് പലതും നേടിയെടുക്കുവാൻ കഴിയാതെ പോയ നിരാശജന്യമായ ജീവിതം പക്ഷേ പൗലൂസ് അങ്ങനെയാണോ ജീവിതത്തെ കണ്ടത് അല്ല അവൻ പറഞ്ഞു എന്റെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങേറ്റം വിജയപ്രദമായ ജീവിതം രണ്ടേ ക്രിസ്തുവിൽ ഏറ്റവും സന്തോഷകരമായ ജീവിതം മൂന്ന് അദ്ദേഹം പറഞ്ഞു ഏറ്റവും പ്രത്യാശീനമായ ജീവിതം അനേക ലോകമഹാന്മാർ ജീവിതത്തിൽ നിരാശയുടെ അകപ്പെട്ട് ജീവിതം നിരാശയിൽ വാടിത്തറന്ന് തകർന്ന് തരിപ്പണമായവരുടെ ജീവിതം പോയപ്പോൾ അനേകർ ആത്മഹത്യയിലൂടെ വാതിലൂടെ ജീവിതത്തെ വേണ്ട എന്ന് പറഞ്ഞ് ലോകത്തെ ലോക ജീവിതത്തെ ഉപേക്ഷിച്ച് മറുകരയിലേക്ക് പോയപ്പോൾ ഇതാ നീറോഴ മിന്നിത്തിളങ്ങുന്ന ഖത്തിന്റെ മുമ്പാകെ പുഞ്ചിരിക്കുന്ന മനസ്സുമായി മുഴങ്കാലികളിൽ നിന്നുകൊണ്ട് ആ പോസ്റ്റലിന് ഏറ്റവും ഒടുവിലായി തന്റെ ശിഷ്യനായിരുന്ന സഹോദരനായിരുന്ന തീമോദ്യോഗസ്ഥയാണ് ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിര കിരീടം എനിക്കായി വെച്ചും ഇരിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം ലോകത്തിൽ ലോക ജീവത്തെ ദൈവ നിത്യതയുടെ വീക്ഷണത്തിൽ കണ്ട പോസ്റ്റലിനായി പോലീസ് പറയുകയാണ് എന്റെ ജീവിതം ലോകം കഷ്ടസമ്പൂർണ്ണമെന്ന് വെതി എഴുതിയെങ്കിൽ ലോകം പരാജയമെന്ന് വ്യതിയെഴുതിയെങ്കിൽ ലോകം മോഹഭംഗം അല്ലെങ്കിൽ നിരാശജന്യം എന്ന് വ്യതി എഴുതിയെങ്കിൽ ഇതാ സമ്പൂർണമായും വിജയകരമായ സമ്പൂർണമായും സന്തോഷകരമായ സമ്പൂർണ സമ്പൂർണമായും പ്രത്യാശകരമായിരിക്കുന്ന ഒരു അനുഗ്രഹ ജീവിതം അതാണെന്റെ ജീവിതം അദ്ദേഹം പറഞ്ഞു ഇതാ നീറോ എനിക്ക് നിഷേധിച്ച നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കി എന്നെ എന്നെ രണ്ടു കൈയും നീട്ടി സ്വീകരിപ്പാൻ എന്റെ കർത്താവ് എനിക്കായി സ്വർഗത്തിന്റെ കവാടം തുറന്ന് കാത്തിരിക്കുന്നു ആ ആപ്പോസ്റ്ററായ ബോലൂസിന്റെ കഴിച്ച ശിരസിനെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നീരോ തന്റെ മിന്നി തിളങ്ങുന്ന കഗം കൊണ്ട് ഛേദിച്ചു കളഞ്ഞു കാലയോനയ്ക്ക് അപ്പുറത്തേക്ക് അവൻ പറന്നകന്നുപോയി എന്നാൽ തിരുവനന്തപുരത്ത് നാം വായിക്കുന്നത് ഭാഗ്യരമായ പ്രത്യാശയെ അന്ത്യത്തോട് ഉറവിടിച്ച് പോലീസ് പറഞ്ഞു ഇതാ ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു എന്റെ നിര്യാണ കാലവും എടുത്തിരിക്കുന്നു ഞാൻ നല്ലപോലെ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിര കിരീടം എനിക്കായി വെച്ചുപിടിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ക്രിസ്തുവേശുവിൽ ഭക്തിയോട് ജീവിക്കുന്ന ഏത് മനുഷ്യനെയും നോക്കി ലോകം പറയും പരാജയത്തിന്റെ ജീവിതം ലോകം പറയും കഷ്ടതയുടെ ജീവിതം ലോകം പറയും നിരാശയുടെ ജീവിതം എന്നാൽ ക്രിസ്തുഭക്തൻ പറയും എനിക്ക് കർത്താവായ യേശു ക്രിസ്വനെ ഉത്തരപരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠമുദ്ധം എനിക്ക് ലാഭമായി നോക്കി കഴിഞ്ഞാൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഛേദമെന്നെണ്ണി എന്റെ ജീവിതം സമ്പൂർണമായും വിജയകരമായ ജീവിതം പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ ഭീഷണത്തിലല്ല സ്വർഗത്തിന്റെ ഭീഷണത്തിൽ നിത്യതര വീക്ഷണത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതം മുൻപോട്ട് നയിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു എന്നുള്ള ആപ്തവാക്യം ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസ ജീവിതയാത്ര മുൻപോട്ട് നയിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെവരെയും സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സോവൻ സുവിശേഷൻ ടൈറ്റസ് പുറം എടയാറമ്പുളള താങ്ക് യു